എന്നുള്ള ശബ്ദം കേട്ട് പിന്നെ ബഹ്മയുടെ പൂരത്തന്നെ ഞങ്ങളിപ്പോ സ്കൂള് വിട്ട് വന്നിട്ട് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് കുറച്ചു ദിവസമായിട്ട് ഒരു കാര്യത്തെ പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങള് ഫ്രണ്ട്സിനോടും ഗൂഗിളിലൊക്കെ ഞങ്ങള് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പം എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നിൽക്കുകയായിരിക്കും. ഇപ്പം അപ്പം ഞാൻ കാര്യം പറഞ്ഞുതരാം. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഓജോ ബോർഡ് എന്ന് പറയണത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പണ്ട് മുതലേ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓജോ ബോർഡ് എന്ന് പറയണത്. അപ്പം ഇത് കുറെ പേര് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഷോർട്ട് ഫിലിമിലും പിന്നെ അതിലൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഞങ്ങള് ഇതിനെ പറ്റി ഒരു റിസർച്ചിലായിരുന്നു ഞങ്ങൾ ഇത്രയും ഈ 3 ദിവസങ്ങളിൽ. ഞങ്ങൾക്ക് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്, എന്നാ പേടിയുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കി, പിന്നെ ഗൂഗിളില് സെർച്ച് ചെയ്ത് നോക്കി. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ അതിൽ കൊടുത്തിരിക്കുന്നത് ഇത് രാത്രി ആവുമ്പം ചെയ്യണം എന്നാണ്. അത് മാത്രമല്ല, നമ്മൾ ഷോർട്ട് ഫിലിംസിലും സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇത് നീങ്ങുന്നതൊക്കെ. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് അറിയിക്കുന്നതാണ് ഗായ്സ്. അപ്പം നമുക്ക് ഇതൊരു രാത്രി ഒരു 10:30 to 11:00 ആവുമ്പോൾ നമുക്ക് ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, കാരണം അത്രയും രാത്രി ആവണത് ചെയ്യുമ്പം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആണ് ഇതില് ഈ ഗെയിം കളിക്കണത്. അപ്പം ഞങ്ങളിത് മുകളിലാണ് കളിക്കണത്. ഒരു സമയം ഇപ്പം 7:30 ആയിട്ടുണ്ട്, ഒരു 11:00 ആവുമ്പോൾ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിക്കണത്. അപ്പോഴല്ലേ ഒന്നുകൂടെ ഒരു ഇരുട്ടായി ഒരു പാതിരാത്രി സമയത്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബല്ലേ ഫ്രണ്ട്സ്. അപ്പം ഇപ്പൊ സമയം 11:00 ആയിട്ടുണ്ട്. ദിയമ്മക്ക് ചെറുതായിട്ട് അവക്കൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു, കണ്ടില്ലേ മുടിയൊക്കെ കണ്ടില്ലേ. അപ്പം ഇനി നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കണം, മറ്റേ മെഴുകുതിരി എടുക്കണം, ഓജോബോർഡ് മുകളിലാ. അപ്പം അത് പോയി എടുക്കട്ടെ. മുകളിലാണ് ഓജോ ബോർഡ്, അപ്പൊ നമുക്ക് മുകളിലോട്ട് പോകാം. നമ്മുടെ ഓജോ ബോർഡും റെഡിയാണ്. ഇത് നമ്മൾ അന്ന് ഷോർട്ട് ഫിലിമിന് മറ്റേ ഓജോ ബോർഡിന്റെ ഷോർട്ട് ഫിലിം ഇല്ലേ അതിന് ഉപയോഗിച്ചിരുന്ന ഓജോ ബോർഡാണ് അപ്പ ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് ഓപ്പൺ ഡാൻസിലോട്ട് പോവാം. അപ്പൊ ഞാൻ നമ്മുടെ ട്രെയിനിനെ പിടിച്ച് വെക്കാം ഗായ്സ്. ഓജോ ബോർഡ് പപ്പ മറ്റേ നമ്മുടെ ഓജോ ബോർഡിന്റെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഇത് ഗൂഗിളിലൊക്കെ നോക്കി അങ്ങനെ പ്രിന്റ് എടുത്തതായിരുന്നു ഇത്. അപ്പം ഇത് വെച്ചിട്ട് ഈ സെയിം ഓജോ ബോർഡ് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് ഇനി കോയിന് ആവശ്യമുണ്ട്, കോയിൻ ഞങ്ങൾ താഴ്ത്തി നിൽക്കാൻ മറന്നുപോയി. നമ്മള് ഇങ്ങനെ പേടിച്ച് ഉറക്കം നോങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ പേടിയുണ്ടോ? പേടിയുണ്ടോ? ചിലപ്പോൾ ദിയമ്മങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല, വേറെ നിൽക്കും. പിന്നെ കുറച്ച് അവിടെ എത്തുമ്പം ചേച്ചി ഞാൻ കളിക്കാനില്ല, ഞാനില്ല കളിക്കാൻ, അങ്ങനെ പറയുന്ന ആളാണ് ഇത്. ചേച്ചി കോയിൻ എടുക്കാൻ പോയിട്ടാണ് എല്ലാം ഫ്രണ്ട്സ്. കോയിൻ കിട്ടിയിരിക്കുന്നു, കോയിൻ പോക്കണ്ടല്ലോ. എനിക്ക് ഈ സംഭവം കാണുമ്പോൾ എനിക്ക് പേടിയോ? ഇതിന്റെ കണ്ണ് വെച്ചു. ഇനി നമുക്ക് ഈ മെഴുകുതിരി കത്തിക്കാം. കൈ വെക്കണ വരല്ല.
ഞാൻ പറയാൻ സമയം തന്നില്ല, അവരെ എന്നിട്ട് ഓടി. പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പൂച്ചയുടെ പുറകെ ഓടിയപ്പോ ആ പാത്രം താഴെ ചാടി വെച്ചാണ് കേട്ടത്. പിന്നെ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാല് ഇത് ഇൻവെർട്ടറിന് കണക്ട് ചെയ്തിട്ടില്ല, കറണ്ട് പോയി ലൈറ്റ് ഓഫ് ആവും. നേരത്തെ കറണ്ട് പോയതാണ്, അപ്പൊ ഈ ലൈറ്റ് ഓഫ് ആയി. മനസ്സിലായോ? മനസ്സിലായോ? ഏതോ വിശേഷമൊന്നുമില്ല, അതൊക്കെ വെറും സിനിമയിലും മാത്രമേ ഉള്ളൂ, ഷോർട്ട് ഫിലിമിലും സിനിമയിലും മാത്രമേ ഉള്ളൂ ഈ പ്രേതവും പിശാചും ഒക്കെ. നമ്മുടെ ശരിക്കും ഉള്ളതിനില്ല, മനസ്സിലായോ? അത് നമ്മുടെ മനസ്സിന്റെ തോന്നലാണ്. ഉണ്ട്, പക്ഷെ നമ്മള് കറക്റ്റ് സ്പിരിറ്റ് കഴിഞ്ഞപ്പോ തന്നെ പാത്രം ആ സമയത്ത് പണിക്ക് അതിലെ പൂച്ചയുടെ പിന്നാലെ ഓടിയതാണ്. സ്വാഭാവികമാണ്, എന്റെ കുട്ടി നല്ലോണം പേടിച്ചിരിക്കണു. അതെ, ഇത് ഊതി കൊടുത്തരായോ? ശരിക്കും ഇങ്ങനത്തെ ഒന്നും ഇല്ല, അതൊക്കെ വെറും പറ്റും. നിങ്ങളൊക്കെ നോക്കിട്ടൊന്നും ഇതൊക്കെ സിനിമയില് മാത്രമേ ഉള്ളൂ, സിനിമയിലും അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമിലൊക്കെ മാത്രമേ ഉള്ളൂ. എല്ലാരും ഈ ചെറിയ കുട്ടികളൊക്കെ വിചാരം പ്രേതണ്ട് പിശാചുണ്ട്. പേടിയാണ്, നിയമോകനിയമങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രേതല്ല ഒന്നുമില്ല. പിന്നെന്തിനാ വെറുതെ പേടിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് വെറും വെറും ഒരു ഇതാണ്, പേപ്പറാണ്, പേപ്പറും ഒരു കോയിനും. അതെ, നമുക്ക് താഴത്തേക്ക് പോവാം. എനിക്ക് എന്നാലും പേടിയത് ഇപ്പഴും പേടി മാറിയിട്ടില്ല. അപ്പൊ അപ്പുറത്തുണ്ടോ? എവിടെ? അപ്പ സ്റ്റുഡിയോയിലുണ്ട്, എഡിറ്റ് ചെയ്ത്. ഞാൻ വെറുതെ പഞ്ച് ഡയലോഗൊക്കെ ഇട്ടു. പിന്നെ മാത്രല്ല ഞാൻ ഇതിൽ ഇടപെടാൻ എന്താന്ന് വെച്ചാൽ, ഇവർക്ക് കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്, അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടപെടാൻ. ഞാനിപ്പൊ അവരിത് പിന്നെ ഈ ഓജോ ബോർഡ് എടുത്തു വരുമ്പോ എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, പ്രേതവും വിശേഷമൊന്നുമില്ല, പിന്നെ വെറുതെ എന്തിനാ നിങ്ങളിത് മെനക്കെടുക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാം. പക്ഷെ ഇവരത് കണ്ടുപിടിക്കട്ടെ ഉണ്ടോ ഇല്ല എന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായില്ല എന്നുള്ളത് ഒരു ത്രില്ലുണ്ടായിരുന്നു. അതിന് വേണ്ടി കഷ്ടപ്പെട്ട് ഈ പേപ്പറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ സാങ്കല്പിക എന്താ പറയാ കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ പ്രേതം. ഞങ്ങളിങ്ങനെ ഇങ്ങനെ അതെ. അതേപോലെ തന്നെ ബ്ലാക്ക് ഡോഗിൽ, ബ്ലാക്ക് ഡോഗ്, അതെ ബ്ലാക്ക് ഡോഗിലാണെങ്കിൽ പോലും അത് നമ്മള് എഫക്റ്റ് ഇട്ട് കൊടുക്കുന്നതല്ലേ പ്രേതത്തിന്റെ, അല്ലാതെ ശരിക്കും ഒന്നും ഒരു പ്രേതവും ഇല്ല കേട്ടോ. റൂമിൽ ഇങ്ങനെ വരൂലേ, അതാണ് ശരിക്കും.
അതുകൊണ്ട് ആരും പേടിക്കണ്ട. എല്ലാരും എന്നെ കുറിച്ച് അങ്ങനത്തെ ക്വസ്റ്റ്യൻ പറയണ്ട് കേട്ടല്ലോ. പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊന്നും ഇല്ലാന്ന്. ഇവര് പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും ഇല്ല ഇല്ല നടക്കണ പറഞ്ഞു. ഞാന് ഇതിനെ ഇടപെടാന്ന് എന്താന്ന് വെച്ചാല് ഇവര് കണ്ടുപിടിക്കട്ടെ. അതായത് നമ്മളിങ്ങിപ്പൊ ഇവര് ഓജോ ബോർഡും ഈ പറഞ്ഞു പറഞ്ഞ ആരും വിശ്വസിക്കൂല മെഴുകുതിരിയൊക്കെ കൊണ്ടുപോയപ്പോ ഞാന് എനിക്ക് പറയാറുണ്ട് വേണമെങ്കിൽ അതൊന്നും ഇല്ല വെറുതെ അതൊക്കെ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവരായിട്ട് കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ ഇടപെടാഞ്ഞത്. അമ്മ എനിക്ക് കാണുമ്പോ എനിക്ക് പേടിയാവും. ധോണിയാണ് ശരിക്കും അങ്ങനെ ഒന്നും ഇല്ലട്ടെ. ഇപ്പൊ തീയമ്മക്ക് പേടിയില്ല, ദേവുവിനും പേടിയില്ല. അതുകൊണ്ട് ആരും പേടിക്കണ്ട. പ്രേതം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ദേവുവിന്റെ പ്രേതത്തിന്റെ സിനിമ മാത്രമേ കാണുള്ളൂ കേട്ടോ. അത് വേറെ സത്യം സത്യം അതൊക്കെ കാരണമാണ് തോന്നുന്നത്. അത് ഈ സിനിമയില് മാത്രമല്ല ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഓജോ ബോർഡിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗെയിം വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത്. അപ്പൊ ഇപ്പൊ തന്നെ വരുന്നതായിരിക്കും. അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ.